മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. താളിയോല ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ട കാവ്യങ്ങളുടെ സംരക്ഷണത്തിനായി പട്ടാമ്പിയിൽ ഒരിടം ഷൊർണൂർ വൈഷ്ണവം ട്രസ്റ്റും പട്ടാമ്പി മരുതൂരിലുള്ള പുന്നശ്ശേരി നമ്പി മുരുകൻ ഞാനിയാർ ട്രസ്റ്റുമാണ് പഴമയുടെ സംരക്ഷണത്തിന് വേദിയൊരുക്കിയത്. നൂറിലേറെ വർഷങ്ങളുടെ ചരിത്രവും കഥകളും പറയുന്ന താളിയോലകൾ ഇന്നും നമ്മുടെ നാടുകളിൽ സുലഭമാണെങ്കിലും അധികമാർക്കും അത് അടുത്തറിയാനും മനസ്സിലാക്കാനും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഓല എഴുത്തുകളുടെ ശേഖരണവും സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പട്ടാമ്പിയിൽ ഒരു ക്ലാസ് നടക്കുന്നത്. താളിയോല ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെട്ട കാവ്യങ്ങൾ രുദ്രാക്ഷ മഹാത്മ്യം, ആധാരം, ജാതകം, ശിവപുരാണം എന്നിങ്ങനെ ഒട്ടനവധി ശേഖരങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനും അറിയാനും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു ക്ലാസ് ഒരുക്കിയത്. 300 വർഷത്തോളം പഴക്കമുള്ള പല താളിയോല ഗ്രന്ഥങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ട്. കടമ്പഴിപ്പുറം ഇ.പി. ഭാസ്കരഗുപ്തന്റെ ശേഖരത്തിൽ നിന്നാണ് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യൻ കൃഷ്ണഗുപ്തൻ കുടുംബത്തിലെ 4ാമത് തലമുറയിൽപ്പെട്ട ആളാണ് ഇ.പി. ഭാസ്കരഗുപ്തൻ. വട്ടെഴുത്ത്, ഗ്രന്ഥലിപി എന്നിവ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള 16 പേരാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. 3 മാസമാണ് കോഴ്സിന്റെ കാലാവധി. പുന്നശ്ശേരി നമ്പി മുരുകൻ ഞാനിയാർ ട്രസ്റ്റ് പ്രസിഡന്റ് അഴഗിരിയാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. തുടക്കം പറഞ്ഞാൽ 2012 കോളേജിലെ നാക് വിസിറ്റ് പറഞ്ഞ സമയത്ത് വൈസ് ചാൻസലർ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് കോളേജിലെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുഴുവനും പുസ്തകമാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പുസ്തകം എഴുതാൻ തുടങ്ങി. ചരിത്രം പുന്നശ്ശേരിയുടെ കാലം, അപ്പോൾ ചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുറച്ച് ഡിലേ വന്നു. പിന്നെ ഒരു ബുക്കായിട്ട് ആക്കാനുള്ളതിൻ്റെ മാറ്റിയിട്ട് ഒവ്വൊരു സെക്ഷനായിട്ട് ഒരു 10 ബുക്കായിട്ട് ആക്കാൻ വേണ്ടി ഉദ്ദേശത്തിലാണ് തുടങ്ങിയത്. പിന്നെ തിരുപ്പുണത്തുറയിലേക്ക് കൊറോണ വന്നതിന് ശേഷം ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല. ഈ ലിപി മറ്റേ വട്ടെഴുത്ത് കോലെഴുത്തിനുള്ള ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ പലരും ആവശ്യപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, പട്ടാമ്പിക്ക് ഒരുങ്ങനെ എടുത്തരാന്ന് പറഞ്ഞു. കോളേജിൽ ചോദിച്ചപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ലയൻസ് ക്ലബിൽ ചോദിച്ചപ്പോൾ ഇവർ ഇവിടെ വെച്ച് എല്ലാ സൗകര്യം ചെയ്തുതരാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതിൻ്റെ അതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. അപ്പോൾ 3 മാസത്തെ ഒരു കോഴ്സാണ്. അപ്പോൾ ഷൊർണൂറിലെ വൈഷ്ണവ ട്രസ്റ്റിലെ ഡോക്ടർ സി.എം. നീലഹണ്ഠൻ സാറും ഞാൻ വന്ന് ഈ ബുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. പുന്നശ്ശേരി ഇല്ലമോ ഞാനും കൂടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു മുത്തശ്ശൻ്റെ പേരാണ് മുരുകൻ ഞാനിയാർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇതുപോലെ ഓലകളുണ്ട്. അതും അത് തമിഴിലാണെങ്കിൽ മാത്രം അതും ബുക്കാക്കാൻ പുന്നശ്ശേരിയുടെ ബുക്ക് കംപ്ലീറ്റ് ബുക്കുകളും ആക്കാൻ വേണ്ടി സഹകരിച്ചാണ് പുന്നശ്ശേരി നമ്പി മുരുകൻ ഞാനിയാർ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിലെ ഭാഗമായിട്ട് ഈ കോഴ്സ് തുടങ്ങി. പലർക്കും ആവശ്യപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഇത് പഠിപ്പിക്കാൻ ആളില്ല. അപ്പോൾ അങ്ങനെ ഗ്രന്ഥാക്ഷരമോ മറ്റേ വട്ടെഴുത്തും പിന്നെ മാനസ്ക്രിപ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ സംരക്ഷണമോ അത് വായിച്ചിട്ട് എന്താണ് കണ്ടെത്താനുള്ളത് ഒരു പ്രവർത്തനം. ബേറിയം, ഹൈഡ്രോക്സൈഡ്, പുൽത്തൈലം എന്നിവ ചേർത്ത മിശ്രിതമാണ് ഇവയിൽ പുരട്ടുന്നത്. ഇത് ഏകദേശം 100 വർഷം കേടുവരാതെ നിലനിൽക്കും. അപ്പോൾ ഇത് ക്ലാസ്സിന് കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നുമില്ല, ഇതാകുമ്പോൾ വെറൈറ്റിയാണ്. കാരണം എല്ലാം മിങ്കിളായിട്ട് ഒരു കെട്ടുകളായിട്ട് കിടന്നത്. അപ്പോൾ അത് മറ്റേ പുന്നശ്ശേരിയുടെ തന്നെ ആദ്യത്തെ ശിഷ്യൻ്റെ സ്വന്തക്കാരനാണ് ഇവിടുത്തെ തന്നത്. അത് ആദ്യത്തെ ശിഷ്യം വരുമ്പോൾ കുട്ടനെഴുത്തച്ഛനാണ്. ഇന്നലെ ഏകദേശം കംപ്ലീറ്റ് ഓലയുടെ ഓർഡർ ആക്കി, പേജ് ഓർഡർ ആക്കിയിട്ടില്ല. അതാണ് ഇപ്പം ഇന്ന് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അത് കൺസർവ് ചെയ്യാണ്, പ്രിസർവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേടുവരാതിരിക്കാൻ പുൽത്തൈലമോ പിന്നെ ബാരോ ഡൈക്ലോറോ ബെൻസിൻ പറഞ്ഞിട്ടൊരു മറ്റേ കെമിക്കലുണ്ട്, അതൊക്കെ പുരട്ടിയിട്ട് ഫംഗസ് വരാതെ സംരക്ഷിക്കുക. പിന്നെ ഇത് അടുത്ത സ്റ്റെപ്പാണ്, ഇത് വായിച്ച് എന്താണുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പം പേജ് നമ്പർ 1 ഒരു സെറ്റ് വന്ന് പേജ് നമ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ഭാഗത്ത് കംപ്ലീറ്റ് പുൽത്തൈലം പുരട്ടുകയാണ്. പുൽത്തൈലം വന്ന് പുരട്ടി ഉണങ്ങിയതിന് ശേഷമാണ് അപ്പോൾ അത് നൂല് വെച്ചിരിക്കുന്നത്, അതിൻ്റെ പേജ് നമ്പർ 6 അതുകൊണ്ട് നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. പിന്നെ ഇതോടൊപ്പം ഇന്നലെ നോക്കിയതിൽ കിട്ടിയതാണ് 2 ആധാരത്തിൻ്റെ കോപ്പി. അത് 1924 അത് 200 കൊല്ലത്തിന് മുമ്പാണ്. ഇപ്പം 1198 കൊല്ലവർഷം അതിന് മുമ്പാണ്. അത് 2 ആധാരം കിട്ടിയിട്ടുണ്ട്. അത് ഒരു ദേവസ്വം ബോർഡിലേക്ക് ആ പാട്ടൻ നെല്ല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്.